നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മയാമിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-3 ഗോളുകൾക്കാണ് അറ്റ്ലാന്റ യുണൈറ്റഡ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ആശ്വാസ ഗോൾ നേടിയത് ലയണൽ മെസ്സിയാണ്. പക്ഷേ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ അറ്റ്ലാന്റ അർഹിച്ച വിജയം തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മെസ്സി, സുവാരസ് എന്നിവരൊക്കെ അടങ്ങിയ താരനിരയെ എങ്ങനെയാണ് പിടിച്ചുകെട്ടിയത്, എങ്ങനെയാണ് അവരെ പരാജയപ്പെടുത്തിയത് എന്നതിനെ കുറിച്ച് അറ്റ്ലാന്റയുടെ പരിശീലകൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും ഡിഫെൻഡ് ചെയ്യാൻ സദാസമയവും 3 താരങ്ങളെ താൻ നിയോഗിച്ചിരുന്നു എന്നാണ് അറ്റ്ലാന്റ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഗോൺസാലോ പിനേഡയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിയും സുവാരസും മികച്ച താരങ്ങളാണ്. ആ രണ്ടുപേരെയും ഡിഫെൻഡ് ചെയ്യാൻ സദാസമയവും 3 പേർ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ വളരെ മികച്ച രൂപത്തിൽ തന്നെ എൻ്റെ താരങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു. ചില ഘട്ടങ്ങളിൽ അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നു, അവരെ കൃത്യമായി റീഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ 3 താരങ്ങൾ നല്ല രൂപത്തിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ പീരീഡിൽ മധ്യനിര പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതാണ് എതിർ പരിശീലകൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ മെസ്സി ഒരു ഗോൾ നേടിയെങ്കിലും അത് മതിയാകുമായിരുന്നില്ല. തോൽവി ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത മത്സരത്തിൽ സെന്റ് ലൂയിസ് സിറ്റിയാണ് അവരുടെ എതിരാളികൾ. ആ മത്സരത്തിൽ മെസ്സി ഉണ്ടാകും. പിന്നീട് കോപ്പ അമേരിക്ക കാരണം ഇന്റർ മയാമിയുടെ തൊട്ടടുത്ത 5 മത്സരങ്ങൾ ലയണൽ മെസ്സിക്ക് നഷ്ടമാകും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.